എല്ലാവർക്കും പത്താം ക്ലാസ് ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന ആശയങ്ങൾ ആദ്യമായി നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥ എന്താണ് എന്നും അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നും നാഡീവ്യവസ്ഥയെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട് എന്നും അതിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി രണ്ടാമതായി കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായിട്ടുള്ള മസ്തിഷ്കത്തിൻ്റെ ഘടന ഭാഗങ്ങൾ പ്രത്യേകത ധർമ്മം എന്നിവയും നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ആശയവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുംനയും ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോൾ ഇതിലെ ആദ്യ ഭാഗമായ മസ്തിഷ്കം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ മനസ്സിലാക്കി അതിലെ പ്രധാന ആശയങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാം മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് സെറിബ്രം സെറിബ്രമാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആക്ട് ആസ് ദ സെൻറ്റർ ഓഫ് തോട്ട് ഇൻ്റലിജൻസ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ കൂടാതെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഭാഗം കൂടിയാണ് സെറിബ്ര ഇറ്റ് കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്

മിഡിലോ ബ്ലോങ്കേറ്റിയാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ബ്രീത്തിങ് എക്സെട്ര പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ മസ്തിഷ്കത്തിലെ നാലാമത്തെ ഭാഗം തലാമസാണ് സരിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നതും തലാമസാണ് ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പേഴ്സസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്ര ആൻഡ് ആൾസോ ഇറ്റ് അനലൈസസ് ഇമ്പേഴ്സസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്ര തലാമസിന് താഴെയായി കാണുന്ന മറ്റൊരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനം സാധ്യമാക്കുന്നത് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ സയൻസ് ഡയറിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ അധ്യാപകരുമായി സംബന്ധിച്ച് സംശയ നിവാരണം നടത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ രണ്ടാമത്തെ ഭാഗമായ സുഷിംന സ്പൈനൽ കോഡ് അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് സുഷിംന മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് ദ സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷിംനയ്ക്കും സംരക്ഷണ കവചങ്ങൾ ഉണ്ട് സുഷിംന നട്ടലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നട്ടൽ എന്ന് പറയുന്ന അസ്ഥി നിർമ്മിതമായ ഒരു സംരക്ഷണ കവചം സുഷിംനയെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്നുണ്ട് ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷിംനയെയും പൊതിഞ്ഞുകൊണ്ട് മെനിഞ്ചസ് എന്ന മൂന്ന് സ്തര കാണപ്പെടുന്നു ലൈക്ക് ദ ബ്രെയിൻ ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ കവേർഡ് ബൈ ദ ത്രീ ലെയഡ് മെമ്പ്രേനസ് കവറിംഗ് കാൾഡ് മെനിഞ്ചസ് ഈ മെനിഞ്ചസിൻ്റെ ആന്തര പാളികൾക്കിടയിലും സുഷുംനയുടെ അകത്തു കാണുന്ന കനാലിലും സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു അപ്പോൾ മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷിംനയിലും മെനിഞ്ചസും സെറിബ്രോസ് മൈനൽ ദ്രവവും കാണപ്പെടുന്നുണ്ട് നോക്കൂ സുഷിംനയുടെ ചിത്രം മസ്തിഷ്കം മസ്തിഷ്കത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്ന സുഷിംന ആ സുഷിംനയെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന വെർട്ടിബ്രൽ കോള നട്ടെല് ഇത്രയുമാണ് നൽകിയിരിക്കുന്ന ചിത്രത്തിലുള്ളത് സുഷിംനയുടെ ഘടന കൂടുതലായി മനസ്സിലാക്കുന്നതിന് വേണ്ടി സുഷിംനയുടെ നെടുകയുള്ള ഛേദം നമുക്കൊന്ന് പരിശോധിക്കാം ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ഈ ക്രോസ് സെക്ഷനിൽ ചിത്രം ശ്രദ്ധിക്കണം ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണുന്നത് സുഷിംനയുടെ പുറം ഭാഗം ഭാഗം വൈറ്റ് മാറ്റർ എന്ന ഭാഗമാണ് സുഷിംനയുടെ പുറം ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം സുഷംനിയുടെ പുറം ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളെ രണ്ട് ഭാഗമായി നമ്മൾ തരംതിരിച്ചതാണ് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മയലിംഗ് ഷീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മയലിംഗ് ഷീത്ത് കാണപ്പെടുന്ന ന്യൂറോണുകളുടെ ഭാഗമാണ് വെള്ളനിറത്തിൽ കാണപ്പെടുന്നത് അത്തരം ഭാഗത്തെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ സുഷുമ്നയുടെ ബാഹ്യഭാഗത്താണ് മൈലിനേറ്റഡ് ആയിരിക്കുന്ന ന്യൂറോണുകൾ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ബാഹ്യഭാഗം വെള്ളനിറത്തിൽ കാണപ്പെടുന്നത് ആന്തരഭാഗം ആന്തരഭാഗം ഗ്രേ മാറ്ററാണ് അപ്പം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഇനി സുഷുമ്നയുടെ മധ്യഭാഗത്ത് നോക്കൂ ചെറിയൊരു കനാൽ കാണപ്പെടുന്നുണ്ട് മധ്യഭാഗത്ത് കാണുന്ന ഈ കനാലിനെ സെൻട്രൽ കനാൽ എന്നാണ് പറയുന്നത് ഈ സെൻട്രൽ കനാലിലും സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നു സുഷിംനയുടെ ബാഹ്യഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും ആന്തരഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു സുഷിംനയുടെ മധ്യഭാഗത്ത് കാണുന്ന കനാലാണ് സെൻട്രൽ കനാൽ ഇതിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു

മുപ്പത്തി ഒന്ന് ജോടി സുഷംനാനാടികൾ പുറപ്പെടുന്നുണ്ട് എന്ന് ദർ ആർ തേർട്ടി വൺ പേഴ്സ് ഓഫ് സ്പൈനൽ നർവ്സ് അറൈസിംഗ് ഫ്രം ദ സ്പൈനൽ കോൾ ഈ സുഷംനാനാടികളെല്ലാം തന്നെ സമ്മിശ്ര നാടികളാണ് ആൾ സ്പൈനൽ നർവ്സ് ആർ മിക്സഡ് നർവ്സ് മിക്സഡ് നർവ് അല്ലെങ്കിൽ നാഡി എന്നത് രണ്ട് നാഡീതന്തുക്കൾ കൂടിച്ചേർന്നുണ്ടായതാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ ഒരു സമ്മിശ്ര നാഡിയിൽ സംവേദ സംവേദനാഡീതന്തുക്കളുമുണ്ട് പ്രേരക നാഡീ തന്തുക്കളുമുണ്ട് സെൻസറി നവ് ഫൈബറും മോട്ടോർ നവ് ഫൈബറും ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു മിക്സഡ് നർവ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സുഷംന നാഡിയിൽ ഈ രണ്ട് തന്തുക്കളും ഒരുമിച്ചാണ് കാണപ്പെടുന്നത് മിക്സഡ് നെർവായിട്ടുള്ള നാഡി സുഷുംനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ രണ്ട് നാഡി തന്തുക്കൾ വഴിയിലൂടെയാണ് സുഷിംനയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടുതന്നെ നാഡി ഓരോ സുഷുംനാനാടിയും ഡോഷൽ റൂട്ട് വെൻട്രൽ റൂട്ട് എന്നീ ഭാഗങ്ങൾ കൂടി ചേർന്നാണ് സുഷിംന നാടിയായി മാറുന്നത് എ ഡോൾഷൽ റൂട്ട് ആൻഡ് എ വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം എ സ്പൈനൽ നവ് സംവേദ ആവേഗങ്ങൾ ഡോൾസൽ റൂട്ടിലൂടെയാണ് സുഷിംനയിലേക്ക് പ്രവേശിക്കുന്നത് പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ സുഷിംനയിൽ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു സെൻസറി ഇമ്പേൾസേസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോൾസൽ റൂട്ട് മോട്ടോർ ഇമ്പേഴ്സേഴ്സ് go out of the spinal cord through the ventral root. ഈ രണ്ട് റൂട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചിത്രത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ട് സ്പൈനൽ നെർവിലെ രണ്ട് തിരിവ് രണ്ട് ഭാഗങ്ങളായി വേർ പിരിഞ്ഞുകൊണ്ട് കാണുന്നത് ഇത് രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് ഒറ്റ ഭാഗമായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും ഈ സുഷിംനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നത് സുഷുംനയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നത് സുഷുംനയാണ് ഇമ്പൽസസ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ് ഒപ്പം നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനത്തെ ഏകോപിപ്പിക്കുന്നു കോർഡിനേറ്റ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് റണ്ണിങ് ഈ രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്പൈനൽ കോഡാണ് സുഷിംനയാണ് സുഷിംനയുടെ ഘടനയെ സൂചിപ്പിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ കൂടി നൽകുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കണം തയ്യാറാക്കിയ കുറിപ്പ് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം കുറിപ്പ് തയ്യാറാക്കേണ്ട സൂചകങ്ങൾ സുഷിംനയുടെ സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് രണ്ടാമത്തെ സൂചകം സുഷിംന നാടികളുടെ രൂപപ്പെടൽ ഫോർമേഷൻ ഓഫ് ദ സ്പൈനൽ നർവ്സ് മൂന്നാമത്തെ സൂചകം സുഷിംനയുടെ ധർമ്മ ഫങ്ഷൻസ് ഓഫ് ദ സ്പൈനൽ കോഡ് ഈ മൂന്ന് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വീഡിയോയുടെയും പാഠപുസ്തകത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഒപ്പം തന്നെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ സുഷിംനയുടെ നെടുകയുള്ള ഛേതത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയും വേണം ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ലാബ് ദ പാർട്സ് മെഡുല്ല ഒബ്ലങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുംന സുഷുംന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ മെനിഞ്ചസ് എന്ന മൂന്ന് പാളുകളുള്ള സ്ഥലവും ഇതിന്റെ അന്തരപാളുകൾക്കിടയിൽ സെറിബ്രോസ്പൈനൽ ദ്രവവും കാണപ്പെടുന്നു സുഷുംനയുടെ ഉള്ളിൽ കാണുന്ന സെൻട്രൽ കനാലിലും സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നു സുഷുംനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു സുഷുംനയിൽ നിന്നും മുപ്പത്തിയൊന്ന് ജോടി സുഷുംനാടികൾ പുറപ്പെടുന്നു ഓരോ സുഷുംന നാടിയും ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുംനയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുംനയാണ് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വ്യത്യസ്തതരം പ്രതികരണങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഇത്തരം പ്രതികരണങ്ങളുടെ പ്രത്യേകത എന്താണ് വട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് സച്ച് റെസ്പോൺസസ് എസ് ശരിയാണ് ഇതെല്ലാം നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ നടക്കുന്നവയാണ് ആൾ ദീസ് ആർ ഇൻവോളൻ്ററി റെസ്പോൺസസ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ പ്രതികരണങ്ങളല്ല എല്ലാം ഇച്ഛാനുസരണമല്ലാതെ ആകസ്മികമായിട്ട് ഉണ്ടായ പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ ധാരാളം പ്രതികരണങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന ഇത്തരം പ്രതികരണങ്ങളെയാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല നടക്കുന്നത് ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളൻ്ററി റെസ്പോൺസസ് ടുവേഴ്സ് സ്റ്റിമിലെ ആർ കാൾഡ് റിഫ്ലെക്സ് ആക്ഷൻസ് ദ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി ഇപ്പോൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മൾ കാണിച്ച ചിത്രങ്ങളെല്ലാം റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഹൗ ഡസ് റിഫ്ലെക്സ് ആക്ഷൻ ഹാപ്പൻസ് ഇൻ അവർ ബോഡി റിഫ്ലെക്സ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് ആർക്കിലെ പ്രധാന ഭാഗങ്ങൾ ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുന്ന ഭാഗം സംവേദനാഡി ആവേഗങ്ങളെ സുഷുനയിലെത്തിക്കുന്നു ഇന്റർ ന്യൂറോൺ സംവേദനാടിയേയും പ്രേരകനാടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഇവ സംവേദ സംവേദവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു പ്രേരകനാടി സുഷുംനയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തിക്കുന്നു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക് റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ ഓഫ് ഇമ്പേഴ്സസ് ഇൻ ദ ദ്ലെക്സ് ആക്ഷൻ ഒന്ന് നോക്കൂ ചൂടുള്ള വസ്തുവിൽ തൊടുന്ന സമയത്തുണ്ടാകുന്ന ഒരു റിഫ്ലെക്സ് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് ഇതിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് ആരോമാർക്കായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സഞ്ചാര പാതയെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്കെന്ന് സൂചിപ്പിച്ചത് ഈ ഒരു റിഫ്ലെക്സ് ആർക്കിലെ പ്രധാനമായ ഭാഗങ്ങൾ ചിത്രീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഏതെല്ലാമാണ് ഭാഗങ്ങൾ ഒന്നാമത്തത് ഗ്രാഹി കാരണം നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൽ തൊടുന്ന സമയത്താണ് ഈ ഒരു പ്രവർത്തനം ഉണ്ടായത് അപ്പോൾ ഏത് ഭാഗമാണോ ആവേഗത്തിന് ഉണ്ടാക്കുന്നത് ഒരു ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നത് ആ ഭാഗമാണ് ഗ്രാഹി ബാധ്യഭാഗം ഗ്രാഹി അഥവാ റിസെപ്റ്ററാണ് രണ്ടാമത്തത് ഗ്രാഹിയിൽ നിന്ന് രൂപപ്പെടുന്ന ആവേഗങ്ങളെ പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് ഗ്രാഹിയിൽ നിന്ന് സ്വീകരിക്കുന്ന ആവേഗങ്ങളെ പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് ഈ ഭാഗമാണ് സംവേദനാഡി സെൻസറി നവ് മൂന്നാമത്തെ ഭാഗം ഇൻ്റർ ന്യൂറോൺ ആണ് സുഷിംനയിൽ കാണപ്പെടുന്ന ന്യൂറോൺ ഭാഗമാണ് പ്രത്യേക സുഷിംനയിൽ കാണപ്പെടുന്ന പ്രത്യേക ഭാഗമാണ് ഇൻറ്റർ ന്യൂറോൺ നാലാമത്തത് പ്രേരകനാഡിയാണ് സുഷിംനയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ബന്ധപ്പെട്ട ശരീരഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭാഗമാണ് പ്രേരക നാടി അഥവാ മോട്ടോർ ന്യൂറോൺ അവസാനത്തെ ഭാഗം ഈ ആവേഗത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവണം ആ പ്രതികരണത്തിന് ഏക തരത്തിലുള്ള പേശികൾ ആവേഗത്തിനനുസരിച്ചുകൊണ്ട് ശരീരത്തിൽ പ്രതികരണം ഉണ്ടാക്കുന്ന പേശി ബന്ധപ്പെട്ട പേശി ഇതാണ് അഞ്ചാമത്തെ ഭാഗം ഇവർ റിഫ്ലെക്സ് ആർക്കിലെ പ്രധാന ഭാഗങ്ങൾ ഗ്രാഹി ഓർ റിസപ്റ്റർ സംവേദനാടി ഓർ സെൻസറി ന്യൂറോൺ ഇൻറ്റർ ന്യൂറോൺ പ്രേരകനാഡി അഥവാ മോട്ടോർ ന്യൂറോൺ ബന്ധപ്പെട്ട പേശി റിലേറ്റഡ് മസിൽ ഇത്രയും ഭാഗങ്ങളാണ് ഒരു റിഫ്ലെക്സ് ആർക്കിന് ഉള്ളത് ആദ്യ ഭാഗം ഗ്രാഹിയാണ് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്ന ഭാഗമാണ് ഗ്രാഹി രണ്ടാമത്തെ ഭാഗം സംവേദനാടിയാണ് ആവേഗങ്ങളെ സുഷിംനയിലേക്ക് എത്തിക്കുന്നു ഗ്രാഹിയിൽ രൂപപ്പെടുന്ന ആവേഗങ്ങളെ സുഷിംനയിലേക്ക് എത്തിക്കുന്ന നാടിയാണ് സംവേദനാഡി മൂന്നാമത്തത് ഇൻ്റർന്യൂറോണാണ് ഇൻ്റർ ന്യൂറോണാണ് സംവേദനാഡിയേയും പ്രേരകനാഡിയേയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോണാണ് ഇൻ്റർ ന്യൂറോണിൽ വെച്ചുകൊണ്ടാണ് സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത് അടുത്തത് പ്രേരകനാഡിയാണ് സുഷിംനിയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകും അവസാന ഭാഗമായിട്ടുള്ള പേശി പേശികളുടെ പ്രവർത്തനത്താലാണ് പ്രതികരണം ഉണ്ടാവുന്നത് ആദ്യഭാഗം റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൽസസ് സെക്കൻഡ് പാർട്ട് ഈസ് സെൻസറി നൗ ഇറ്റ് ക്യാരീസ് ഇമ്പേൾസസ് ടു ദ സ്പൈനൽ കോഡ് തേർഡ് വൺ ഇൻ്റർ ന്യൂറോൺ the neuron that connect the sensory neuron and the motor neuron interneuron generates quick responses according to the sensory impulses it generates quick responses according to the sensory impulses then motor neuron carries the information from spinal cord to the related muscles and the last one related muscle വി ഡ്രോസ് ദ ഹാൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽ റിഫ്ലെക്സ് പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വേഗങ്ങളുടെ സഞ്ചാരബാധയെ ഒരു ഫ്ലോച്ചാറ്റായി രേഖപ്പെടുത്തണം പ്രധാനമായും സുഷിംനയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് മെയിൻലി സ്പൈൻ കോഡ് ആക്റ്റാസ് ദ സെൻറ്റർ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ എന്നാൽ എല്ലാ റിഫ്ലെക്സുകളും സുഷിംനയുടെ നിയന്ത്രണത്തിലല്ല

സച്ച് റിഫ്ലക്സസ് അണ്ടർ ദ കണ്ട്രോൾ ഓഫ് ദ സെറിബ്ര അങ്ങനെയെങ്കിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ അവയുടെ നിയന്ത്രണ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കിയ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ചൂടുള്ള വസ്തുവിൽ തുടരുന്ന സമയത്ത് കൈവലിച്ചത് അല്ലെ മുള്ളിൽ കാല് വയ്ക്കുന്ന സമയത്ത് കാല് വലിക്കുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത് സ്പൈനൽ കോഡായിരുന്നു സുഷിംനയായിരുന്നു അപ്പോൾ ഏത് ഭാഗമാണോ റിഫ്ലക്സ് പ്രവർത്തനത്തെ നിയന്ത്രിച്ചത് അതിനടിസ്ഥാനത്തിൽ റിഫ്ലക്സ് പ്രവർത്തനത്തെ രണ്ടായി തരംതിരിച്ചു ഒന്നാമത്തെ ഭാഗം സ്പൈനൽ ആണ് രണ്ടാമത്തത് സെറിബ്രൽ ആണ് രണ്ടും എന്താണ് എന്ന് ബോധ്യമായിട്ടുണ്ടാവാം സ്പൈനൽ റിഫ്ലക്സുകളുടെ നിയന്ത്രണ കേന്ദ്രം സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷിംനയാണ് സെറിബ്രൽ റിഫ്ലക്സുകളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഓരോ വിഭാഗത്തിലും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്തണം കളക്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് ലിസ്റ്റഡ് ഇൻ ഈച്ച് കാറ്റഗറി ഇൻ യുവർ സയൻസ് ഡയറി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ നമുക്ക് അപകടത്തിൽപ്പെട്ട ആളെ പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ചിത്രമാണ് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ അവിടെ സഹായിക്കാൻ എത്തുന്നവർ പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെട്ട ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ അപകടത്തിൽപ്പെട്ട ആളുകളെ അവരുടെ കൈകളിലോ കാലുകളിലോ പിടിച്ച് പെട്ടെന്ന് ഉയർത്തിയെടുക്കുന്നത് അഭികാമ്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം പരിക്കേറ്റവരെ പരിചരിക്കുമ്പോൾ സുഷംനയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വസ്തുതകൾ ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കാണാം നമസ്കാരം ഞാൻ ഡോക്ടർ അമൽ ഗൗതം നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി റോഡ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ളൊരു രോഗിയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കൃത്യതയാർന്നതും ശാസ്ത്രീയവുമായുള്ള ഇടപെടൽ ഈ രോഗിയുടെ ജീവൻ രക്ഷിച്ചേക്കാം നേരെ മറിച്ച് നിങ്ങളുടെ അശാസ്ത്രീയമായുള്ള ഫസ്റ്റ് എയ്ഡ് ഈ രോഗിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഒരു രോഗി അബോധാവസ്ഥയിൽ കിടക്കുക അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടു കിടക്കുകയാണെങ്കിൽ ഈ രോഗിക്ക് തലയ്ക്ക് അല്ലെങ്കിൽ നട്ടെല്ലിന് പരിക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള രോഗികളെ ജീപ്പിലും മറ്റും ഇരുത്തി കൊണ്ടുപോകുന്നത് നട്ടെല്ലിന് കൂടുതൽ വളയാനും അതിൻ്റെ അകത്തുള്ള സുഷുന നാടിക്ക് പരിക്ക് സംഭവിക്കാനും പെർമനൻ്റ് ആയിട്ട് ചലനശേഷി നഷ്ടപ്പെട്ടു പോകാനും ഇടയാക്കും ഇത് കാരണം ഇത്തരത്തിലുള്ള രോഗികളെ ഒരു നിരന്ന പ്രതലത്തിൽ കിടത്തി വേണം പരിചരിക്കാൻ ഇങ്ങനെയുള്ളൊരു രോഗിയെ റോഡിൽ നിന്ന് ആദ്യം ഒരു സേഫായ സ്ഥലത്തേക്ക് സേഫായിട്ടുള്ള ഒരു നിരന്ന പ്രതലത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതിന് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് മറ്റൊരാളുടെ സഹായം തേടാൻ മടിക്കരുത് അതിനുശേഷം മറ്റൊരാൾ വന്നതിന് ശേഷം ഒരാൾ തലയും കഴുത്തും സ്റ്റെബിലൈസ് ചെയ്യുക കഴുത്ത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടൽ വളയാതെ വളയാത്ത രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മറ്റൊരാ മറ്റേ ഒന്നോ രണ്ടോ ആളുകളുടെ സഹായത്തോടു കൂടി ഒരു നിരന്ന പ്രതലത്തിലേക്ക് മാറ്റുക ഇതിനുശേഷം ഒരു ആംബുലൻസിൻ്റെ സഹായം തേടുക ആംബുലൻസ് എത്തി എത്തിയാൽ ആംബുലൻസിലുള്ള സ്പൈൻ ബോർഡിലേക്ക് രോഗിയെ മാറ്റേണ്ടതായുണ്ട് ഇങ്ങനെ മാറ്റുമ്പോഴും ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടലിൻ്റെയും താഴെയുള്ള നട്ടലിനെയും സ്റ്റെബിലൈസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മൊത്തമായി ചിരിച്ച് സ്പൈൻ ബോർഡിലേക്ക് മാറ്റേണ്ടതായുണ്ട് ഇതിനെ ലോ ഗ്രോളിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ലോ ഗ്രോൾ ചെയ്ത് സ്പൈൻ ബോർഡിലേക്ക് മാറ്റിയതിന് ശേഷം ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുക വീഡിയോ ശ്രദ്ധിച്ചോ അല്ലേ ഇത്തരം കാര്യങ്ങൾ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ അപകടം നടക്കുന്ന സമയങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ സഹായിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന ആശയങ്ങൾ ഒന്ന് സുഷിംനയാണ് സ്പൈനൽ കോൺ ഘടന അതിൻ്റെ ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി രണ്ടാമതായി റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് റിഫ്ലെക്സ് ആക്ഷൻസ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതും വിവിധതരം റിഫ്ലെക്സുകൾ ഏതൊക്കെയാണ് എന്നും മനസ്സിലാക്കി റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയായ റിഫ്ലെക്സ് ആർക്കിനെക്കുറിച്ചും മനസ്സിലാക്കി വിവിധ തരം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നൽകിയ പ്രവർത്തനങ്ങൾ നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം ആദ്യമായി സുഷിംനയുടെ ഛേദത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ലാബൽ ദ പാർട്സ് രണ്ടാമതായി സുഷിംനയുടെ ഘടന ധർമ്മം എന്നിവയെക്കുറിച്ചുള്ളൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ് മൂന്നാമത്തെ പ്രവർത്തനം റിഫ്ലക്സ് പ്രവർത്തനത്തിൽ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാൻ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളെല്ലാം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം പാഠപുസ്തകം നല്ലതുപോലെ വായിച്ച് അതിലെ ആശയങ്ങൾ കൂടുതൽ ഉറപ്പിക്കണം സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി സംവദിച്ചുകൊണ്ട് സംശയ നിവാരണം നടത്തണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ആശയങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം